ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈൽ ഇറ്റാലിയൻ പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മക്രോണി എന്നും ഇതിന് പറയാറുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. 500 ഗ്രാം പാസ്ത, 400 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത്, 2 സവാള ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തതും പിന്നെ 2 പച്ചമുളക് കീറിയതും, 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത്, പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പു. പാസ്റ്റ് വേവിക്കാനായി ഞാൻ ഈ പാത്രത്തിൽ 1/4 ഭാഗം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി കഴുകി വെച്ച പാസ്റ്റ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാസ്റ്റ പല ഷേപ്പിലും വാങ്ങാൻ കിട്ടും. ഈ രീതിയിൽ ഉണ്ടാക്കാൻ കൂടുതൽ ബെറ്ററായി എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറിയ ഷേപ്പിലുള്ള ഇതുപോലത്തെ പാസ്റ്റയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 15 മിനിറ്റോളം ഞാനിത് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പാസ്തയിലെ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്കിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വേവൊക്കെ നല്ല പാകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി മറ്റൊരു പാനിൽ പാസ്തയിലേക്കുള്ള മസാല റെഡിയാക്കാം. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി സവാള ചേർക്കാം. മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായി കൊത്തിയരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉള്ളി വഴന്നു വരാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് കൂടി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് 2 തക്കാളി കട്ട് ചെയ്തതാണ്. ഇനി അതുകൂടി ചേർക്കണം. ഇനി നന്നായി ഇളക്കി കൊടുത്ത തക്കാളി ഉടഞ്ഞു വരാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും 4 ഏലക്കയും 2 ചെറിയ കഷ്ണം പട്ടയും 5 ഗ്രാമ്പുവും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ മസാലയ്ക്ക് ചെറിയ പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ട് 1 നാരങ്ങയുടെ നീര് കൂടി ചേർക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ടാവും. നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം മതി. വെള്ളമില്ലാത്ത ഗ്രേവി ആയിട്ടുള്ള മസാലയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തിളക്കാൻ വേണ്ടി മൂടി വെക്കാം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. വെള്ളം വറ്റുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. വെള്ളം കുറവായതിനാൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഗ്രേവി ആയിട്ടുള്ള മസാലയാണ് പാസ്തയിലേക്ക് വേണ്ടത്. ഇത് ഞാൻ ഏകദേശം 1/25 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ചിക്കൻ മസാല നേരത്തെ വേവിച്ച് വെച്ച പാസ്തയിലേക്കിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം.
ഇപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേരള സ്റ്റൈൽ ഇറ്റാലിയൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു അടിപൊളി ചിക്കൻ പാസ്തയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ